എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം BBA തേർഡ് സെമസ്റ്റർ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. BNM സബ്ജക്റ്റിൽ വളരെ കുറച്ച് തിയറീസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സിലബസ് പ്രകാരം പറയുന്ന ആ കുറച്ച് തിയറീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. എസ്എയിലും തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എസ്എയുടെ 10 മാർക്കൊക്കെ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിയറി എഴുതിക്കൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ 5 മൊഡ്യൂളിലെയും വളരെ കുറച്ച് തിയറീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് യാതൊരു ടെൻഷനുമില്ലാതെ ഈസി ആയിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായ ഇക്വേഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇക്വേഷൻസിന് നല്ലൊരു മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻ ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാലിറ്റി ബിറ്റ്വീൻ 2 എക്സ്പ്രഷൻസ്. രണ്ട് എക്സ്പ്രഷൻസ് തമ്മിലുള്ള ഈക്വാലിറ്റി ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് 1 or more ഡെറിവേറ്റീവ്സ്. ആ ഒരു ഇക്വേഷനിൽ തന്നെ ഒന്നോ അതിലധികമോ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് എഴുതിയിട്ട് എക്സാമ്പിളായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു ആൻസർ എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി ടൈപ്സ് ഓഫ് ഇക്വേഷൻസ്. നമുക്ക് സിലബസ് പ്രകാരം 4 types ഓഫ് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ലീനിയർ ഇക്വേഷൻസ്, എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ ക്യൂബിക് ഇക്വേഷൻസ്. ഈ 4 types ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പം 2 മാർക്കിനൊക്കെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ചോദിക്കും. അപ്പോൾ ഈ ഒരു 4 ഐറ്റമെങ്കിലും നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. എനി ക്വാണ്ടിറ്റി ക്യാൻ ബി ആഡഡ് ടു ബോത്ത് സൈഡ്. ഒരു ഇക്വേഷൻ്റെ 2 സൈഡിലും നമുക്ക് ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. ബോത്ത് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിവൈഡ് ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ഒരു ഫങ്ഷൻ നമുക്ക് 2 സൈഡിലും അപ്ലൈ ചെയ്യാനും സാധിക്കും. ഇത്രയുമാണ് ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ്. അതിൽ ആ കീ വേർഡ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആഡഡ്, സബ്സ്ട്രാക്റ്റഡ്, അതുപോലെ മൾട്ടിപ്ലൈഡ്, ഡിവൈഡഡ്, ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ സാധിക്കും. ഇനി ലീനിയർ ഇക്വേഷൻസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 2 മാർക്കിന്. വാട്ട് ഈസ് ലീനിയർ ഇക്വേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. 3 മീനിങ് നന്നായിട്ടൊന്ന് നോക്കുക. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. അതുപോലെ ദ പവർ ഓഫ് അൺനോൺ ഇൻ ദി ലീനിയർ ഇക്വേഷൻ വിൽ ബി 1. ലീനിയർ ഇക്വേഷൻ്റെ പവർ എന്ന് പറയുന്നത്, പവർ ഓഫ് അൺനോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ മീനിങ് നിങ്ങൾ ഓർത്തു വെക്കുക. പ്രീവിയസ് ഇയറിലെ ആൻസർ കീ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീയിൽ എന്ത് ആൻസർ ആയിരുന്നു ഉള്ളത് അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നോട്ട്സ് മുഴുവനായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്, മുഴുവൻ സബ്ജക്റ്റിൻ്റെയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന കണ്ടൻറ്റ് 100% കറക്റ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് എഴുതിക്കൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നോട്ട്സുകളെല്ലാം തന്നെ ടെലഗ്രാമിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് കിട്ടാത്തവരാണെങ്കിൽ ഫോൺ നമ്പറിൽ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ വീഡിയോസും നോട്ട്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ തേർഡ് സെമസ്റ്റർ പഠിക്കുന്ന ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് 2 or more ലീനിയർ ഇക്വേഷൻ. 2 or more ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയാണ് നമ്മളെന്ത് പറയുന്നത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 or more വേരിയബിൾസും ഉണ്ടായിരിക്കും. ദെൻ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ. ഒരു വേരിയബിൾ മാത്രം അൺനോൺ ആയിട്ടുള്ള ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനെയാണ് സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് ആർ എ സെറ്റ് ഓഫ് ഇക്വേഷൻസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ വേരിയബിൾസ്. അതായത് 2 or more അല്ലെങ്കിൽ 1 or more വേരിയബിൾസ് അൺനോൺ ആണെങ്കിൽ അത്തരത്തിലുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ.
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു പോളിനോമിയൽ ഇക്വേഷൻ ആണ്, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈസ് ഈക്വൽ ടു സീറോ. ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫാക്ടറൈസേഷൻ എന്താണ്, ബ്രേക്ക് ഈവൺ പോയിന്റ് എന്താണ്. അപ്പോൾ ബ്രേക്ക് ഈവൺ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബ്രേക്ക് ഈവൺ പോയിന്റ് ഈസ് എ പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ്, ദർ ഈസ് നോ ലോസ്. ലാഭവും നഷ്ടവും ഇല്ലാതെ ആ ഒരു കോസ്റ്റിന് റവന്യൂ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ള തിയറീസ്. ഇതിൽ കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് ലീനിയർ ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ സിമ്പിൾ ലീനിയർ ഇക്വേഷനും സൈമിൾട്ടേനിയസ് ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ബ്രേക്ക് ഈവൺ പോയിന്റ് ഇതൊക്കെയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ് മെട്രിസസ് അല്ലെങ്കിൽ മെട്രിക്സ് ഒക്കെ. മെട്രിക്സ്, മെട്രിക്സിൻ്റെ ഒരു മീനിങ് എന്തായാലും പഠിച്ചു വെക്കണം. കാരണം മെട്രിക്സിൻ്റെ മീനിങ് അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ ടൈപ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താണ് മെട്രിക്സ് എന്ന് എഴുതാം. അപ്പോൾ മെട്രിക്സ് എല്ലാവർക്കും അറിയുന്നതാണ്, പ്രോബ്ലത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒരു എസ് ഐ പ്രോബ്ലം മെട്രിക്സ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ പ്രോബ്ലത്തിനും തിയറിക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മെട്രിക്സ്. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മീനിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ അറേഞ്ച്മെൻ്റ് ഓഫ് നമ്പേഴ്സ് ഓർ സിംബൽസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് ബ്രാക്കറ്റ്സ്. ഒരു പെയർ ഓഫ് ബ്രാക്കറ്റിൻ്റെ സഹായത്തോടുകൂടെ നമ്പേഴ്സോ സിംബൽസോ ഒരു റെക്ടാങ്കുലർ അറേഞ്ച്മെൻറ്റ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് 1850 ജെ ജെ സെൽസ്റ്ററാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടൈപ്സ് ഓഫ് മെട്രിക്സ്, എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. വ്യത്യസ്ത തരത്തിലുള്ള മെട്രിക്സ് ഏതൊക്കെയാണെന്ന്, അതോടൊപ്പം തന്നെ ഇതിലെ ഓരോ ടൈപ്പും സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഈ ഒരു മെട്രിക്സിൻ്റെ ടൈപ്സിൽ നിന്ന് തന്നെ 4 അല്ലെങ്കിൽ 6 മാർക്ക് ഇവിടുന്ന് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ആദ്യം റോ മെട്രിക്സ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിൽ റോസ് മാത്രമാണുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോ മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M×N മെട്രിക്സിൻ്റെ എലമെൻറ്റ് 0 ആണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് സീറോ മെട്രിക്സ് അല്ലെങ്കിൽ നൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്ക്വയർ മെട്രിക്സ്. നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആണെങ്കിൽ, അതായത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള റോസിലെയും കോളംസിലെയും നമ്പേഴ്സ് സെയിം ആണെങ്കിൽ, തുല്യമാണെങ്കിൽ, അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള മെട്രിക്സിൻ്റെ ടൈപ്സ് ആണ് സബ് മെട്രിക്സ്, അതുപോലെ ഈക്വൽ മെട്രിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു മെട്രിക്സിൻ്റെ ടൈപ്പായിരുന്നു സിംഗുലാർ മെട്രിക്സും നോൺ സിംഗുലാർ മെട്രിക്സും എന്താണെന്ന്. അപ്പോൾ ഡിറ്റർമിനൻ്റ് 0 ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിനൻ്റ് 0 അല്ലാത്ത സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയുന്നു, നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് തിയറീസ് ആണ്. വളരെ ചെറിയൊരു കുഞ്ഞു മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ, സീക്വൻസസ് സീരീസ് ആൻഡ് പ്രോഗ്രഷൻ. ആദ്യം സീക്വൻസസിൻ്റെ ഒരു മീനിങ് പഠിക്കുക. സീക്വൻസ് ഈസ് എൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഓർ ഇവൻറ്റ്സ്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് കൃത്യമായ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് സീക്വൻസ് ആണുള്ളത്, ഫിനിറ്റ് സീക്വൻസും അതുപോലെ തന്നെ ഇൻഫിനിറ്റ് സീക്വൻസും. നമ്പർ ഓഫ് ടേംസ് ഫിനിറ്റ് ആണെങ്കിൽ, ഒരു നിശ്ചിത നമ്പർ ഓഫ് ടേംസ് മാത്രമാണുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഫിനിറ്റ് സീക്വൻസ്. എന്നാൽ ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്ന സീക്വൻസസുകളെ നമുക്ക് എന്ത് പറയാം, ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറയാം. അടുത്തതാണ് സീരീസ്. സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യുമുലേറ്റീവ് സം ഓഫ് ഗിവൺ സീക്വൻസസ് ഓഫ് ടേം ഈസ് കോൾഡ് സീരീസ്. നമ്മുടെ ആ ഒരു സീക്വൻസസിൻ്റെ ക്യുമുലേറ്റീവ് സമ്മിനെയാണെന്ന് പറയുന്നത് സീരീസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഫിനിറ്റ് സീരീസും ഇൻഫിനിറ്റ് സീരീസും മീനിങ് നോക്കി വെക്കുക. ഇനി സീക്വൻസും സീരീസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് നോക്കി വെക്കുക. സീക്വൻസസിൽ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ദാറ്റ് ഫോളോ എ പാറ്റേൺ. സീക്വൻസസിൽ ആ ഒരു എലമെൻറ്റ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ സീരീസ് എന്ന് പറയുന്നത് സീക്വൻസസിലെ എലമെൻറ്റ്സ് മാത്രമാണ്. അതുപോലെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എലമെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സീക്വൻസസിൽ ആ ഒരു എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ സീരീസിൽ അങ്ങനെയല്ല,
ഓർഡർ ഓഫ് എലമെന്റ് ആ ഒരു ക്രമമൊന്നും ആവശ്യമില്ല. അതുപോലെ ഫിനിറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, 1, 2, 3, 4, 5 അങ്ങനെ എന്താണ് അവിടെ ഫൈവില് നിൽക്കും. ഇൻഫിനിറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തും 1, 2, 3, 4 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവും. അത് തന്നെയാണ് ഫിനിറ്റ് സീരീസിലും ഇൻഫിനിറ്റ് സീരീസിലും പറയുന്നത്. ഇനി പ്രോഗ്രഷൻ. എ പ്രോഗ്രഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ പ്രെഡിക്റ്റബിൾ മാനർ. പ്രോഗ്രഷന്റെ മീനിങ് നോക്കുക. പ്രോഗ്രഷന്റെ മീനിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ് എ പി അല്ലെങ്കിൽ ജി പി എച്ച് പി, കണ്ടില്ലേ? ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അരിത്മാറ്റിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ ജിയോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ, ഈ മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീനിൽ നിങ്ങൾ അതിൻ്റെ മീനിങ് കാണുന്നുണ്ടാവും. എല്ലാവരും ഈ ഒരു മീനിങ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ 2 മാർക്കിന് എഴുതാൻ വേണ്ടിയിട്ട് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആദ്യം തന്നെ അരിത്മാറ്റിക് പ്രോഗ്രഷൻ. അരിത്മാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര ശ്രേണി, അല്ലേ? An arithmetic progression is a sequence of numbers such that the difference between consecutive term is constant. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ പി അഥവാ അരിത്മാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളം മീനിങ് ഒന്നും നമ്മൾ പറയുന്നില്ല, കാരണം ഇത് ഇങ്ങനെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ഈ മീനിങ് എഴുതി വെക്കേണ്ടതാണ്. അടുത്തതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ജ്യാമിതീയ ശ്രേണി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് ഹാർമോണിക് പ്രോഗ്രഷനാണ്, മീനിങ് പഠിച്ചു വെക്കുക. അടുത്തത് കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4, ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. ഇപ്പം നമുക്ക് നോക്കാം ഈ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന്. ആദ്യം തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സാധാരണ പലിശ. ഇപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിക്കാറുണ്ട്. പുതിയ സിലബസ് പ്രകാരം സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുപലിശയുമാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും കൃത്യമായ മീനിങ് പഠിച്ചു വെക്കുക. ദെൻ കഴിഞ്ഞ പ്രാവശ്യത്തെ 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ അല്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ആൻസർ കീനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ഫോർ ഓൾ ഇയേഴ്സ് ഈസ് സെയിം, മുഴുവൻ വർഷത്തെയും ഇൻട്രസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ഫോർ ഓൾ ഇയേഴ്സ് ഈസ് ഡിഫറെൻറ്റ്, എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. എസ് ഐ ഈസ് സ്മോളർ ദാൻ സി ഐ, സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനേക്കാൾ കുറവായിരിക്കും, എന്നാൽ സി ഐ ഈസ് ലാർജർ ദാൻ എസ് ഐ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് ഈസ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് ഓൺലി, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൽ പലിശ കണക്കാക്കുക. എന്നാൽ പ്രീവിയസ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൾ എമൗണ്ടും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. പ്രിൻസിപ്പൾ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൾ എമൗണ്ട് എന്തായിരിക്കും, വാരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇക്വേഷൻസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, പി ഇൻറ്റു ടി ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 100. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എമൗണ്ട്, ടി എന്ന് പറഞ്ഞാൽ ടേംസ് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. സി ഐ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+R/100(t-p). ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ആൻസർ കീ പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള നോട്ടാണ്. ആനുറ്റി 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആനുറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ് ഓർ റിസീവ് ദാറ്റ് ഒക്വർ അറ്റ് എ സ്പേസ്ഡ് ഇൻ്റർവെൽസ്. ഒരു കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ പേ ചെയ്യുന്ന ഒരു ഈക്വൽ സീരീസ് ഓഫ് എമൗണ്ടിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ആനുറ്റി എന്ന് പറയുന്നത്. ദെൻ പ്രസൻറ്റ് വാല്യൂ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പി വി അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ കറണ്ട് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സം ഓഫ് മണി ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഗിവൺ എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമ്മുടെ കറണ്ട് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ എഫക്റ്റീവ് ഈൽഡ് എന്താണെന്ന് പഠിച്ചു വെക്കുക. പെർപ്പിറ്റ്വിറ്റി, പെർപ്പിറ്റ്വിറ്റി ഈസ് ആൻ ആനുറ്റി ദാറ്റ് ഒക്യുർ ഇൻഡെഫിനിറ്റ്ലി, ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒക്യുർ ചെയ്യുന്ന ആനുറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പെർപ്പിറ്റ്വിറ്റി എന്ന് പറയുന്നത്. ഡെഫേർഡ് പെർപ്പിറ്റ്വിറ്റി ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് ചോദിച്ചത്. അപ്പോൾ മീനിങ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സി എ ജി ആർ, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അതുപോലെ ഇ എം ഐ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ എം ഐ എന്താണെന്നുള്ളത്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിനെയാണ് ഇ എം ഐ എന്ന് പറയുന്നത്. പിന്നെ നോമിനൽ റേറ്റ്, അതുപോലെ റിയൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കൺവേർഷൻ പീരീഡ്, കൺവേർഷൻ പീരീഡും ടൈം വാല്യൂ ഓഫ് മണിയും. ഇത് രണ്ടും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൺവേർഷൻ പീരീഡ് എന്താണ്, ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് പഠിച്ചു വെക്കുക.
ദെൻ നമ്മുടെ എസ് ഐ ഉൾപ്പെടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന, അതുപോലെ തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ റിക്വസൈറ്റ്സ് ഓഫ് എ ഗുഡ് ആവറേജ്, ഒരു നല്ല ആവറേജിന് വേണ്ട അല്ലെങ്കിൽ ഒരു ആവറേജിന് വേണ്ട ഡിസൈറബിൾ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 7 പോയിന്റും പഠിച്ചു വെക്കുക. ഒരു ഗുഡ് ആവറേജ് എന്ന് പറയുമ്പം ഇറ്റ് ഷുഡ് ബി ഈസി ടു കാൽക്കുലേറ്റ്, എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സാമ്പിൾ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ, മുഴുവൻ ഒബ്സർവേഷൻസിനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ ആവറേജ് വാല്യൂസ്, ആവറേജ് വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിസൈൻ, അത് റിജിഡായിട്ട് ഡിസൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ക്യാപ്പബിൾ ഫോർ ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്, ഫർദർ ആൾജിബ്രിക് ട്രീറ്റ്മെൻറ്റിന് ക്യാപ്പബിൾ ആയിരിക്കണം. ദെൻ എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് ടെൻസ് ടു ഇൻഡിക്കേറ്റ് ദ സെൻറ്റർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിൻ്റെ ടൈപ്സ് ആണ് മീൻ, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ മോഡ്. മീനിനെയാണ് നമ്മൾ അരിത്മാറ്റിക് മീൻ എന്ന് പറയുന്നത്. അരിത്മാറ്റിക് മീനിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, നിങ്ങൾക്ക് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. സോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ജിയോമെട്രിക് മീനും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക. ഹാർമോണിക് മീനും മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക. ഏകദേശം മെറിറ്റ്സും ഡിമെറിറ്റ്സും സെയിം ആണ്. അതുപോലെ മീഡിയൻ, മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷനെയാണ് നമ്മളല്ലേ, ഒരു കിട്ടിയിട്ടുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലും അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. അതിൻ്റെ മിഡിലിൽ കാണുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മീഡിയനായിട്ട് ചൂസ് ചെയ്യുന്നത്. മീഡിയൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കി വെക്കുക. പിന്നെ മോഡാണ്, അതായത് ഏത് വാല്യൂ ആണോ ഫ്രീക്വൻലി തുടർച്ചയായിട്ട് ഒക്യൂർ ചെയ്യുന്നത്, ഒരു ഡാറ്റ സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിൽ ഫ്രീക്വൻലി ഒക്യൂർ ചെയ്യുന്ന ആ ഒരു മോസ്റ്റ് ടൈം ഒക്യൂർ ചെയ്യുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മോഡെന്ന് പറയുന്നത്. മോഡിൻ്റെ മീനിങ്ങും ഡിമെറിറ്റ്സും അതുപോലെ മെറിറ്റ്സും പഠിച്ചു വെക്കുക. പിന്നീട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്, അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്താണെന്ന് പഠിക്കുക. അതുപോലെ ക്യൂ ഡി ക്വാർട്ടൈൽ ഡീവിയേഷൻ നോക്കണം. മെറിറ്റ്സും ഡിമെറിറ്റ്സും, മീൻ ഡീവിയേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ പ്രൊസീജിയർ എസ് ഐ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കണ്ടിന്യൂസ് സീരീസ് എന്താണ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ്, അസ്യൂംഡ് മീൻ മെത്തേഡ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, സ്ക്യൂനെസ്, പോസിറ്റീവ് സ്ക്യൂനെസ്, നെഗറ്റീവ് സ്ക്യൂനെസ്, കൊട്ടോസിസ്, മെസോകോട്ടിക്, പ്ലാറ്റികോട്ടിക്, ലെപ്റ്റോകോട്ടിക്. അതുപോലെ തന്നെ എംപിരിക്കൽ, കഴിഞ്ഞ വർഷത്തെ എസ് എ ആയിരുന്നു എംപിരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തേർഡ് സെമസ്റ്റർ ബി കോം ബി ബി എ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ് സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഈ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഈ നോട്ട്സിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.